വെള്ളിത്തിരയിലെ പ്രിയപ്പെട്ട തീനാളങ്ങൾ നോമാജീൻ മോർട്ടൻസണും വിജയലക്ഷ്മി വത്ലാപാത്ലയും ഇരുവരും തമ്മിൽ വിദൂര പരിചയം പോലും ഉണ്ടായിരുന്നില്ല. കാരണം വിജയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ നോമ ഓർമ്മയായി കഴിഞ്ഞിരുന്നു. ഇരുവരുടെയും നമ്മൾ അറിയുന്ന പേരുകൾ പക്ഷേ ഇങ്ങനെയല്ല. ഒരാൾ മെർലിൻ മൺറോയാണെങ്കിൽ മറ്റേയാൾ സിൽക്ക് സ്മിത. ലോകത്തിന്റെ രണ്ടറ്റത്തുള്ളവരെങ്കിലും ജീവിതയാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുവരും തമ്മിൽ അനിതര അസാധാരണ സാമ്യം കാണാം. മൺറോയും സ്മിതയും നിർദ്ധന കുടുംബത്തിലെ അംഗങ്ങൾ. സിനിമയിലെത്തിയത് ഉപജീവനത്തിന്, പേരെടുത്തത് സെക്സ് ബോംബ് ഷെല്ലുകൾ എന്ന വിശേഷണത്തിൽ. ജീവനൊടുക്കിയത് ഇരുവരും 36-ാം വയസ്സിൽ. മെർലിൻ ഉറക്ക ഗുളികയിൽ, സ്മിത ഒരു മുഴം കയറിൽ. ഈ നടിമാരുടെ അറിയപ്പെടാത്ത മികവുകൾ ചർച്ചയാകുന്നത് ദൗർഭാഗ്യവശാൽ അവരുടെ മരണശേഷമാണ്. ഇരുവരും ഇന്നും പുനർവായിക്കപ്പെടുന്നു. മെർലിന്റെ ജീവിതം ആധാരമാക്കി 10 സിനിമകൾ ഇറങ്ങി. സ്മിതയുടെ ആത്മകഥാംശമുള്ള 2-ലധികം സിനിമകളെങ്കിലുമുണ്ട്. ഇന്ത്യയിലെ മുൻനിര നായികമാർക്ക് പോലും ഇത്രയും ഓർമ്മചിത്രങ്ങൾ ഇല്ലെന്നോർക്കണം. ഹിന്ദിയിൽ ഡേർട്ടി പിക്ചറും മലയാളമടക്കമുള്ള ഭാഷകളിൽ ചിത്രീകരിച്ച ക്ലൈമാക്സും സിൽക്കിന്റെ ബയോപിക്കുകളാണെന്ന് തോന്നിയാൽ അത് യാദൃച്ഛികമല്ല. ഡേർട്ടി പിക്ചറിലെ നായിക വിദ്യാബാലന് ദേശീയ അവാർഡ് കിട്ടിയതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ആന്ധ്രാപ്രദേശിലെ എളൂർ എന്ന ഗ്രാമത്തിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച വിജയലക്ഷ്മിക്ക് 4-ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു എക്സ്ട്രാ നടിയായാണ് സിനിമയിലെത്തിയത്. കൗമാരത്തിലെത്തിയപ്പോഴേക്കും സ്മിതയുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ദാരിദ്ര്യത്തിന് മാറ്റമുണ്ടായില്ല. 1979 മലയാളിയായ ആന്റണി ഈസ്മാൻ സംവിധാനം ചെയ്ത ഇണയത്തേടിയിലൂടെയാണ് 19-ാം വയസ്സിൽ വിജയലക്ഷ്മി സിനിമയിലെത്തിയത്. വശ്യമായ കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന ശരീരവടിവുകളും സിനിമയുടെ മറ്റൊരു ലോകത്തേക്കാണ് അവരെ എത്തിച്ചത്. 1979 വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രത്തിലൂടെ അവർ സിൽക്ക് സ്മിതയായി മാറി. സിൽക്ക് 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 എന്ന പടം കൂടിയായപ്പോൾ സെക്സ് ബോംബ് എന്ന് ടൈപ്പ് ചെയ്യപ്പെട്ട് സിൽക്ക് എന്ന പേരുറച്ചു. 80-കളിൽ ഇത്തരം വേഷങ്ങളിൽ തിരക്കേറിയ നടിയായി മാറിയ സിൽക്ക് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഇതിനൊക്കെ പുറമെ ബോളിവുഡിലും വരവറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ മസാല പടങ്ങളിലെ മാദക റാണിയായി മാറിയ സിൽക്കിന്റെ ഐറ്റം ഡാൻസില്ലാതെ ഒരു ചിത്രവും തിയേറ്റർ കാണില്ലെന്ന സ്ഥിതിയായിരുന്നു അന്ന്. കൗമാരത്തെയും യുവത്വത്തെയും ഹരം കൊള്ളിച്ച സിൽക്കിന്റെ ആട്ടവും പാട്ടും പടവും കാണാൻ എല്ലാ പ്രായവും തിയേറ്ററുകളിലെത്തി. ആ തിളക്കത്തിലും സ്മിതയുടെ വ്യക്തിജീവിതം അത്ര സുഖകരമായിരുന്നില്ല. സിൽക്ക് സ്മിത ഒരു കാലത്ത് എനിക്ക് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് സിനിമകളിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ഡാൻസ്, നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ ഒരു കൾച്ചർ തന്നെ ഇപ്പോൾ ജയമാലിനി ആയിരുന്നു. അത്തരം നൃത്തങ്ങളൊക്കെ സിനിമകളിലുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് നഗരങ്ങളിലെ വലിയ ഹോട്ടലുകളിലൊക്കെ ക്യാബറേ ഡാൻസ് ഉണ്ടായിരുന്നു. ക്യാബറേ കാണാൻ ആളുകൾ ടിക്കറ്റ് എടുത്ത് ഹോട്ടലുകളിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പാരഡി ആയിരുന്നു സിനിമകളിലുണ്ടായിരുന്നത്. ഈ ഡാൻസ്, ഈ നൃത്തം ആണ് കുറേ ആളുകൾ ചെയ്തിരുന്നത്. അപ്പോൾ ജയമാലിനിയാണ് അന്നത്തെ ഏറ്റവും പോപ്പുലർ ആയിരുന്ന ആർട്ടിസ്റ്റ്. അതിനുശേഷം 80s സിൽക്ക് സ്മിത കടന്നു വരുന്നത്. ശരീര പ്രദർശനം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് സിൽക്ക് സ്മിതയുടെ കുറ്റമാവില്ല. കാരണം അന്നത്തെ കാലത്ത് സിനിമ ആവശ്യപ്പെട്ടിരുന്നത് ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ഘടകം ഇത്തരം നൃത്തമായിരുന്നു. ഇപ്പോൾ ഇന്ന് ഒരു ഒരു ചെറിയ ആർട്ടിസ്റ്റിൻ്റെ ഒരു ചിത്രം പോസ്റ്ററിൽ വരണം എന്നില്ല. പക്ഷെ അന്ന് സിൽക്ക് സ്മിതയുടെ പോസ്റ്ററുകൾ വളരെ ഡോമിനൻ്റ് ആയിട്ട് അവർ നിൽക്കുന്ന അവരുടെ നൃത്തരംഗമുള്ള പോസ്റ്ററുകളുണ്ടായിരുന്നു. ഈ പോസ്റ്ററുകളുടെ ചുവട് പിടിച്ചാണ് ആളുകൾ, പ്രത്യേകിച്ചും കൗമാരക്കാരും യുവത്വമൊക്കെ, യുവാക്കളൊക്കെ പോയിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കാലത്ത് യുവാക്കളെ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി സിനിമ ഉപയോഗിച്ച ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ താരം ആരാന്ന് ചോദിച്ചാൽ നമ്മൾ സിൽക്ക് സ്മിത ആണ് എന്ന് പറയേണ്ടി വരും. നടിമാരെക്കാൾ ഡിമാൻഡുള്ള നല്ല നടിയായി മാറി സിൽക്ക് സ്മിത. ശിവാജി ഗണേശൻ, കമലഹാസൻ, രജനീകാന്ത്, ചിരഞ്ജീവി തുടങ്ങിയ മുൻനിര നായകന്മാരുടെ സിനിമകൾ പോലും സിൽക്കിന്റെ ഡേറ്റുകൾക്ക് ഒപ്പിച്ച് ചിത്രീകരണം മാറ്റേണ്ടി വന്നു. 10 വർഷം കൊണ്ട് 500-ലേറെ ചിത്രങ്ങളിൽ സ്മിത പല രൂപങ്ങളിലും ഭാവങ്ങളിലും വേഷമിട്ടു. പുതിയ ഗ്ലാമർ നർത്തകിമാരുടെ വരവ് സ്മിതയെ സിനിമാ നിർമ്മാണത്തിലേക്ക് കൂടി ശ്രദ്ധ തിരിപ്പിച്ചു. ആദ്യം നിർമ്മിച്ച 2 ചിത്രങ്ങളും വമ്പൻ പരാജയങ്ങളായി. 3-ാമത്തെ സിനിമയിൽ പ്രതീക്ഷ വെച്ചെങ്കിലും
20 കോടിയോളം രൂപ കടത്തിലായതും പൂർത്തിയാക്കാൻ കഴിയാഞ്ഞതും സ്മിതയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാത്ത സബാഷ് എന്ന ചിത്രമാണ് സ്മിതയുടേതായി അവസാനമായി റിലീസായത്. പിന്നീട് വന്ന മിക്ക സിനിമകൾക്കും ഇതേ അവസ്ഥയായി. ഒരു യുവ സംവിധായകനുമായി കാത്തുസൂക്ഷിച്ച പ്രണയം തകർന്നതും സ്മിതയെ നിരാശയുടെ ആഴങ്ങളിലെത്തിച്ചെന്ന് റിപ്പോർട്ടുകൾ വന്നു. സിനിമയെന്ന ആൾക്കൂട്ടത്തിൽ സിൽക്ക് സ്മിത തനിച്ചാവുകയായിരുന്നു. ഒരു കൂട്ടം തെന്നിന്ത്യൻ ചിത്രങ്ങളുടെ വിജയമന്ത്രവും തന്ത്രവുമായിരുന്ന താരം ആ കൂടാരത്തിന് പുറത്തായി. വീണ്ടും തന്റെ ആദ്യകാല ജീവിതത്തിലേക്കും പട്ടിണിയിലേക്കും ചെന്നെത്തുമോയെന്ന് സ്മിത ഭയന്നു കാണും. ഒടുവിൽ 1996 സെപ്റ്റംബർ 23 ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ സാരിത്തുമ്പിൽ തീർത്തു ആ ജീവിതം. ഏഴിമല പൂഞ്ചോലയിൽ നിന്ന് സ്ക്രീനിൽ പൊട്ടിത്തെറി തീർത്ത സ്ഫടികമിറങ്ങി ഒരു വർഷത്തിന് ശേഷമായിരുന്നു സ്മിതയുടെ ആത്മഹത്യ. ഞാൻ പത്രപ്രവർത്തകനായി മദ്രാസിൽ ജോലി ചെയ്യുന്ന കാലത്താണ് സിൽക്ക് സ്മിതയുടെ മരണം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ആ വാർത്ത ഓഫീസിൽ അറിയുന്നത്. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് ഞാനായിരുന്നു ഓഫീസിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലേഖകനായ ജോൺസൺ ജെർമലിനോട് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിജയ ഹോസ്പിറ്റലായിരുന്നു എന്ന് തോന്നുന്നു അവർ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലു ജോൺസൺ എന്ന് പറഞ്ഞ് ഞാൻ ജോൺസണും ഒരു ക്യാമറാമാനെയും കൂടി ഫോട്ടോഗ്രാഫറെയും കൂടി വിടുകയാണ്. വിടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വലിയ ഒരുപാട് വലിയ ആൾക്കൂട്ടും ബഹളമൊക്കെ ഉണ്ടാവും. അത് ജോൺസണോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്നാലും മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വിട്ടു. പക്ഷേ തിരിച്ചു വന്ന് വളരെ നിരാശനായിട്ടാണ് ജോൺസൺ ജർമ്മൽ തിരിച്ചു വരുന്നത്. ജോൺസൺ പറയുന്നത് അവിടെ ആരുമില്ല, ഒരു മനുഷ്യനും ഇല്ല, ഹോസ്പിറ്റലൊന്നും ഒരാൾ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാണ് ജോൺസൺ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യമായിട്ട് ജോൺസണോട് പറഞ്ഞു, ജോൺസ അതൊരു വലിയ വാർത്തയാണ്. കാരണം വെച്ചാൽ സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ നമ്മൾ ലേലം കൊണ്ടിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിന് രൂപയാണ് ആ ആപ്പിൾ ലേലത്തിന് പോയത്. അങ്ങനെ ഒരു കാലത്ത് നിന്ന് ഒരു ദിവസം അവർ മൃതദേഹമായി തീർന്നപ്പോൾ അവരെ കാണാൻ ആരാധകരിൽ ആരുമില്ല എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മാത്രമല്ല സാധാരണഗതിയിൽ ഇത്തരം മരണങ്ങൾ, അതിപ്പോൾ ഒരു അസ്വാഭാവിക മരണങ്ങളോ അതിനകത്തുള്ള അതും പൊതുവേ പത്രങ്ങളും മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു സിൽക്ക് സ്മിത അത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള അർത്ഥത്തിലല്ല, ആ മരണം ചർച്ച ചെയ്യപ്പെടുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ വളരെ എളുപ്പം തന്നെ അവരെ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. സിൽക്കിന്റെ ആകസ്മിക വേർപാടിൽ കോളിവുഡും സാൻഡൽവുഡും ടോളിവുഡും ഒന്നും കരഞ്ഞില്ല. പുഷ്പചക്രങ്ങളും കണ്ണീർപ്പൂക്കളും ആ ദേഹത്തെ പൊതിഞ്ഞില്ല. ഉയർച്ചയ്ക്കായി സ്മിതയുടെ നടനപാഠവും ഉപയോഗിച്ചവർ പോലും അന്ത്യാഞ്ജലിക്കെത്തിയില്ല. മൃതശരീരം കാണാൻ തന്നെ ജനം മടിച്ച വിവേചനമായിരുന്നു. അന്ന് രാത്രി ഞാനും അന്ന് ജോലി കഴിഞ്ഞ് ഞാനും അന്ന് എൻ്റെ സുഹൃത്തായ ഷാജിൻ സിമേത ഞങ്ങൾ കോടമ്പാക്കത്തൂടെയാണ് തിരിച്ച് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കോടമ്പാക്കം ഇന്ന് രാത്രി ഉറങ്ങില്ല എന്നാണ്. കോടമ്പാക്കത്തിൻ്റെ ഉറങ്ങാത്ത ഒരു രാവായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ കോടമ്പാക്കം പതിവ് പോലെ രാത്രിയും അത് വിളക്കുകളുള്ള ഈ നേരത്തിൽ ആരും കൂട്ടം കൂടി സംസാരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ മരിച്ചാൽ അയാൾ അത്യാവശ്യം അറിയപ്പെടുന്ന ആളുകളൊക്കെ കൂട്ടം കൂടി, അത് അപ്രതീക്ഷിതമായ ഒരു മരണമാകുമ്പോൾ സിൽക്ക് സ്മിതയുടെ ഒരു ആത്മഹത്യയായിരുന്നു. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂട്ടം കൂടി സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കോടമ്പാക്കം അന്ന് രാത്രി നിശബ്ദമായിരുന്നു. പതിവ് പോലെ മറ്റ് പിറ്റേ ദിവസം പുലർന്നു. അതായത് ഒരു രീതിയിലും ആ ചലച്ചിത്ര നഗരത്തിന് എന്താ പറയുക ഇത് ബാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ എന്താ പറയുന്നത്. അത് എനിക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കടപ്പാടുകളുടെ കടമ്പയ്ക്കപ്പുറത്തേക്ക് ഒരാപ്പിൾ ചണ്ടി പോലെ വലിച്ചെറിയപ്പെടുകയായിരുന്നു സ്മിതയും അവളുടെ സ്മരണകളും. മരണദിനത്തിൽ തന്നെ ഒരുതരം മൊഴിചൊല്ലൽ. ആരാധനയിലെ അർത്ഥശൂന്യത വെളിവായ ഒരു സമയം കൂടിയായിരുന്നു അത്. ഏറ്റവും കൃത്യമായി നമ്മൾ പ്രോപ്പർട്ടിയായിട്ട് ഉപയോഗിക്കുകയും അങ്ങനെ ഉപയോഗശൂന്യ ഒരു രംഗസാമഗ്രി ഉപയോഗശൂന്യമാകുമ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. നാടകത്തിലൊക്കെ നമ്മൾ നാടകത്തിലത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി, രംഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വലിച്ചെറിയ ആ രംഗസാമഗ്രി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏറ്റവും വേഗം സിനിമ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു രംഗസാമഗ്രിയാണ് സ്മിത എന്നാണ്, സിൽക്ക് സ്മിത എന്നാണ് എനിക്ക് തോന്നുന്നത്. മേനി പ്രദർശനത്തിനും ഐറ്റം ഡാൻസുകൾക്കും അപ്പുറം സിൽക്ക് സ്മിത ഒരു അഭിനേത്രിയായിരുന്നു. വിജയലക്ഷ്മിയിൽ നിന്നും സിൽക്കിലേക്ക് പറിച്ചു നട്ട ആ ജീവിതം എങ്ങനെ അസ്തമിച്ചുവെന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ആരാധക ലോകം. സിൽക്ക് സ്മിത ജീവിച്ചിരുന്നെങ്കിൽ ഈ ഡിസംബറിൽ 60 തികഞ്ഞേനെ. ആരാധകരുടെ സിരകളെ ജരാനരകൾക്ക് വിടാതെ അതിനു മുൻപേ ആ താരം ജ്വലിച്ചു തീർന്നു. കരിമഷിക്കണ്ണുകളും വന്യമായ ചിരിയും ഒരു പിടി ഓർമ്മകളും മാത്രം ബാക്കിയാക്കി. സ്മിതയെന്ന അഭിനേത്രിയോട് കാലം നന്ദികേട് കാട്ടി. ജീവിതത്തിലെ ചതികളിൽ ഇടറി വീണുപോയ ആ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരം.